ക്രിസ്തു ലോകത്തിന് തന്ന, ലോകത്തിന് എന്ത് ക്രിസ്ത്യാനിക്ക് തന്നെന്നല്ല പറഞ്ഞ, ക്രിസ്ത്യാനികൾക്ക് തന്നെന്നല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഒരു സഭയ്ക്ക് കൊടുത്തെന്നല്ല ഞാൻ പറഞ്ഞത്, ലോക ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാതൃക. അതാ ഞാൻ പറഞ്ഞത് ക്രിസ്തു ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുക, നിങ്ങളെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, ഈ വക കാര്യങ്ങളാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇത് മാതൃകാപരമായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം പറയാൻ പറ്റാത്ത, അതായത് യേശുവിന് മുമ്പും 2000 വർഷങ്ങൾക്ക് മുമ്പും ഇവിടെ മനുഷ്യർ ജീവിച്ചിരുന്നു, ഇല്ലേ? സംശയമുണ്ടോ? പറയൂ. അവരൊക്കെ അയൽവാസികളെ സ്നേഹിച്ചും കൊടുത്തും വാങ്ങിയും ഒക്കെ തന്നെ ജീവിച്ചത്, അല്ല അയൽവാസികളെ വെറുത്താണ് അവർ ജീവിച്ചിരുന്നത്? ശത്രുവിനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആൾക്കാര്? ശത്രുവിനെ സ്നേഹിക്കുന്നവരാണല്ലോ എല്ലാവരും. ശത്രുവാണെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സ്നേഹിച്ചിട്ടുണ്ടോ ശത്രുക്കള്? തീർച്ചയായിട്ടും. എവിടെയാണ്? അതായത് എന്നും നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുക, ഒരെണ്ണം പറഞ്ഞ് നിർത്തും നമ്മൾ. അങ്ങോട്ട് പോകരുത് സാജൻ ബ്രദർ, പ്ലീസ് അങ്ങോട്ട് പോകരുത്. ഇയാൾ അങ്ങോട്ട് അതല്ല വിഷയം എന്നും പറഞ്ഞ് വഴിമാറ്റുന്ന വിഷയം ഞങ്ങളുടെ മുഹമ്മദിനെ ഞങ്ങളോട് പഠിക്കാൻ കുത്തിരിക്കുന്നു ഖുറാനെ. അത് മനസ്സിലായല്ലോ, ബൈബിൾ പഠിക്കാൻ വേറെ ക്ലാസ് ഉണ്ട് ഇവിടെ. അദ്ദേഹം പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ളത്. പറഞ്ഞോ. ഞാൻ പറഞ്ഞു കൂട്ടുകാർ, അല്ല കൂട്ടുകാരൻ പറഞ്ഞത് സ്വർഗം നമുക്ക് മരണാനന്തര ജീവിതമാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസ് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് സ്വർഗത്തെ പോയിട്ട് കൊണ്ടുവന്ന ഈ പറയുന്ന 5 നേരം നിസ്കാരം, അത് നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും. അതിന് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കാരണം നിങ്ങൾക്ക് മുഹമ്മദ് ക്രിസ്തു നുണ പറഞ്ഞെന്ന് നിങ്ങൾ ആരോപിക്കുന്ന പോലെ ഞങ്ങൾ ആരോപിക്കുന്നത് മുഹമ്മദ് നുണ പറഞ്ഞെന്നാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് ക്ലിയർ ആയോട്ടോ. രണ്ടാമത്തെ കേസ് അത് ചോദ്യമല്ല ബ്രദറെ, അത് നിങ്ങളുടെ നിങ്ങൾ ചിന്തിക്കാനുള്ള കാണിട്ട് കൊടുത്താണ് നിങ്ങളുടെ ഈ വാദം. ഒരു മിനിറ്റ് ജോബി ബ്രദറെ, നിങ്ങളുടെ വാദം അനുസരിച്ച് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞത് ബൈബിൾ പ്രകാരമുള്ളത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്ങനെയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ട് ആലോചിച്ചാൽ, ഓരോ പ്രാവശ്യം നിസ്കരിക്കുമ്പോഴും മുഹമ്മദ് പറഞ്ഞ കള്ളത്തരത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നത് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങൾ സത്യം അന്വേഷിച്ചിട്ട് നിങ്ങൾ കാര്യം ചെയ്യൂ. അതെന്തായിക്കോട്ടെ, അത് കൂട്ടുകാരന് വിട്ടിരിക്കുകയാണ്, അത് കൂട്ടുകാർ ആലോചിച്ചിട്ട്. ഇപ്പൊ ക്രിസ്തുവിനെ കല്ലെറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അതൊന്ന് ഉന്നയിച്ചതെങ്കിൽ തിരിച്ച് അതേ വാദം നമ്മൾ മുഹമ്മദിലും ആരോപിക്കുന്നു. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനമെടുത്തോ. പിന്നെ രണ്ടാമത്തെ കേസ് എന്തെങ്കിലും മാതൃക ഉണ്ടെന്നുള്ളതാണ്. ഒരു മിനിറ്റ്, എന്തെങ്കിലും മാതൃക ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് മരണത്തിന് മുമ്പ് വരെയുള്ള മനുഷ്യന്മാർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മാതൃക ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ഞാൻ ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. ആ ശത്രുക്കളെ സ്നേഹിക്കുമ്പോൾ പ്രതികാരം ചെയ്യാനുള്ള ത്വര ഉണ്ടാവില്ല, മറ്റുള്ളവരിൽ മേൽ അധിനിവേശം നടത്താനുള്ള ത്വര ഉണ്ടാവില്ല. അവനവന്റെ കാര്യമാണ്, മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നു. അതുപോലൊരു മാതൃക മുഹമ്മദ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരിക്കെ അതിനെക്കാട്ടും അത് ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം താൻ ശത്രു എന്ന് കരുതുന്നവനെതിരെ പ്രവർത്തിക്കാതിരിക്കുകയും അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നതാണ്. എങ്കിൽ മാത്രമേ പിന്നെയും അതിൽ കുത്തിത്തിരിപ്പുണ്ടാവാ കലാപങ്ങളും കാര്യങ്ങളും ഉണ്ടാവാതിരിക്കുള്ളൂ. അത് ഒരു പ്രാവശ്യം നമുക്ക് അടി കിട്ടി കഴിഞ്ഞാൽ ആ അടി അവനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ടുകഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ അതിന് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്ന് കഴിഞ്ഞാൽ ഞാൻ റിവെഞ്ച് ചെയ്യും. ആ റിവെഞ്ചിന് പ്രതികാരമായിട്ട് അവൻ തിരിച്ച് റിവെഞ്ച് ചെയ്യും. എൻ്റെ അടുത്ത തലമുറ വീണ്ടും റിവെഞ്ച് ചെയ്യും. അവൻ്റെ തലമുറ പിന്നെയും റിവെഞ്ച് ചെയ്യും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഈ സുന്നി ഷിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം ഇപ്പോഴും നിങ്ങൾ മറ്റേ തീർക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായിട്ട് ഇപ്പം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അന്ന് മുഹമ്മദ് പഠിപ്പിച്ച അതേ ടീച്ചിങ്സ്, അസമാധാനത്തിന്റെ ടീച്ചിങ്സ് ഇപ്പോഴും നിലനിൽക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സഭയും തമ്മിൽ രണ്ട് തർക്കമുണ്ടായി. അവർ പക്ഷെ അടിമിടി ഉണ്ടാവും, ആ കഴിഞ്ഞു.
അതോടുകൂടി തീർന്നു. പിന്നെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സമയം കിട്ടുമ്പോ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, പിന്നെ തിരിച്ചു കിട്ടും. അല്ല ബ്രദറെ മനസ്സിലായി പറഞ്ഞോട്ടെ ഒറ്റ കാര്യം. അതായത് ഈ കൂട്ടുകാർ അവിടെ ഇരുന്ന് കേൾക്കണി, ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം അവിടെ ഇരുന്ന് നാരേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞത് അന്ന് കാലത്ത് എല്ലാവരും സ്നേഹത്തിൽ ജീവിച്ചെന്നല്ല, അത് ക്രിസ്തു എടുത്ത് പറയുന്നുണ്ട്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ല. എന്നാൽ അല്ല തെളിവ് സംസാരിക്കാമോ? സമ്മതിക്കും, നിക്ക്, തിരക്കടിക്കില്ലേ, നമ്മളെങ്ങും പോകുന്നില്ലല്ലോ. തെളിവ് വയ്ക്കണം. അതായത് യേശു പറഞ്ഞു, ഞങ്ങൾക്ക് തെളിവാണ്. യേശു പറഞ്ഞു, അന്നുണ്ടായിരുന്ന മനുഷ്യർ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കണ്ട് പറയാണ്. മനസ്സിലായില്ല? അപ്പൊ പഴയത് തിരുത്താണ്. അപ്പൊ അന്ന് കാലത്ത് അങ്ങനെയല്ല ജീവിച്ചിരുന്നത്, അതുകൊണ്ട് അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞു. ബെഡായി പറയല്ലേ, ഇനി പറഞ്ഞോ. താങ്ക് യു. ഞാനിപ്പോ താങ്കൾക്ക് എന്തിനാ മറുപടി പറയേണ്ടത് പറഞ്ഞു? ഞാൻ പറയാ, നിങ്ങൾ പറഞ്ഞെന്തിന്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് തെളിവ് പറഞ്ഞു. അതിന് മുന്നേ യേശു ക്രിസ്തുവിന് മുന്നേ ഉണ്ടായിരുന്നു പറഞ്ഞു. തെളിവ് കൊണ്ടുവരും. ശരി, തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ, തെളിവ് കേട്ടോ കുറി ഒരുമിച്ച് തെളിവ് കേട്ടോ. അന്യന് സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ്, എന്റെ കുറി എന്ന് പറയട്ടെ, അന്യന് സ്നേഹിക്കാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞൊരു വാചകം ഞാൻ വായിക്കുകയാണ്. അന്യന് സ്നേഹിക്കാൻ പറഞ്ഞ അതേ കർത്താവ് പറഞ്ഞ വാചകമാണ്, കേട്ടോണോ? ഓപ്പ് ചെയ്ത് ഫസ്റ്റ് സാമൂഹിലെ 15:3. അതുകൊണ്ട് നീ ചെന്ന് അമൂല്യകരെ തോൽപ്പിച്ചു. യേശു കർത്താവ് പഠിപ്പിച്ചാണ് പഠിപ്പിക്കാൻ പറയുന്നത്. അപ്പൊ പഴയ നിയമം തള്ളിയതല്ല. നിങ്ങൾ എങ്ങോട്ടോ ഓടുന്നേ, നിങ്ങൾ വളവളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ നാരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനാ. അപ്പൊ യേശു അല്ലേ യഹോവ എന്ന് പറയാൻ വേണ്ടിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ഒന്നല്ലേ? ഒന്നാണ്, 10,000. അല്ല പിതാവ് വേറെയാണോ? ഇയാള് വിഷയം മാറ്റാൻ നോക്കുന്നതാണ്. വിഷയം മാറ്റാൻ തക്കിയ അടിക്കുന്നു. നിങ്ങള് ചുമ്മാ തർക്കിക്കാൻ വേണ്ടി മാത്രം പഠിക്കരുത്. ന്യായമായ രീതിയിൽ സംവാദം ചെയ്യാനായിട്ട്, കാര്യങ്ങൾ ആശയവിനിമയം ചെയ്യാനായിട്ട് പഠിക്കണം. അല്ലാതെ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളോ ലോകത്തിന് ചെയ്ത എന്തെങ്കിലും നന്മകളോ ഗുണങ്ങളോ വല്ലതും പറയാനുണ്ടോന്നാ നിങ്ങൾ ആദ്യം ചോദിച്ചത്? യേശു ക്രിസ്തു ചെയ്ത അപ്പോഴത്തേനും നിങ്ങൾ ഇവിടെ വേണ്ട. ഞാൻ ഒരു കാര്യം കൂടെ കേൾപ്പിക്കാം നിങ്ങളെ. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് അള്ളാഹു ചെയ്യുമെന്നോ പ്രവർത്തിക്കുമെന്നോ വിശ്വാസം ഇല്ലെന്ന് ഞാൻ പറയാം. കാരണം നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന തന്നെ നാളെ പ്രാർത്ഥിക്കുന്നു, നാളെ പ്രാർത്ഥിക്കുന്നത് തന്നെ നാളെ കഴിഞ്ഞും പ്രാർത്ഥിക്കും നിങ്ങൾ. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞെന്നറിയോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജൽപ്പനം ചെയ്യരുത്. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് ആമയും പറഞ്ഞേക്കണം. അത് യേശു ക്രിസ്തു കേട്ടു, പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ ഇന്നും ക്രിസ്ത്യാനിയും യഹൂദനെയും നശിപ്പിക്കണമെന്ന് ഇന്നും പ്രാർത്ഥിക്കും. നിങ്ങൾക്കറിയാം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് പിന്നെ നാളെയും പ്രാർത്ഥിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി പോഷത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ന്യായമായ ചർച്ചകൾക്കൊന്നും മറുപടി പറയാനും അറിയത്തില്ലെന്നും ഞങ്ങൾക്കറിയാം. ചുമ്മാതെ തർക്കിക്കാൻ വേണ്ടി കയറി വന്ന് കൂട്ടുകാരാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആ വാക്യം തന്നെ വായിച്ച് കേൾപ്പിച്ചത്. കൂട്ടുകാരനെ സ്നേഹിക്കുക. എൻ്റെ പൊന്നു കൂട്ടുകാരാ, കൂട്ടുകാരനെ ഞങ്ങൾ സ്നേഹിക്കുന്നു. കൂട്ടുകാരനെ മാത്രമല്ല, ഞങ്ങളുടെ ശത്രുവിനെയും കൂട്ടുകാരൻ്റെ ശത്രുവിനെയും ഞങ്ങൾ സ്നേഹിക്കുകയാണ്. എന്നിട്ടാണ് ഞങ്ങൾ അതാണ് ഞങ്ങളെ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂട്ടുകാരനെ മേലോട്ട് വിളിച്ചതും സംസാരിക്കുന്നതും. പക്ഷെ യാതൊരു ന്യായവും ഇല്ലാത്ത രീതിയിൽ തർക്കിക്കുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾക്ക് പറയാൻ നോക്കുന്നത്? അതുകൊണ്ട് അച്ഛൻ ബ്രദർ പറഞ്ഞ പോലെ താഴെ ഇരിക്കുക, രക്ഷയുള്ളൂ. അല്ല, യേശു ക്രിസ്തു സ്നേഹിക്കാൻ പഠിപ്പിച്ചപ്പോ മുഹമ്മദ് 5 ക്രിസ്ത്യാനികളെ യഹൂദനെ ശപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനാ പഠിപ്പിക്കുന്നത്. 5 വേളിച്ചും മൈക്ക് വെച്ച് കെട്ടി പറയുന്നത് യഹൂദനെയും ക്രിസ്ത്യാനിയും ഭൂമത്ത് നശിപ്പിക്കണേ അള്ളാന്ന് വിളിച്ച് പറയുന്ന ഇവർക്ക് എന്ത് സ്നേഹമാണ് ഇവർ പറയുന്നത്? ഇവർ എന്ത് സ്നേഹമാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇങ്ങനെ പറയുന്നവർക്ക് സ്നേഹം എന്ന് പറയുന്നത് തൊട്ട് തിരിണ്ടിട്ടുണ്ടോ?
മോഹൻ ബ്രദർ ഈ പറയുമ്പോ തന്നെ ഇവർക്ക് അറിയാം ഇത് നടക്കത്തില്ലെന്നറിയാം. നാളെ പിന്നെ അത് തന്നെ പറയുകയാണ്, അള്ളാഹുവേ ഇവരെ നശിപ്പിക്കണേ. പിന്നെ നാളെ കഴിഞ്ഞ് പിന്നെ വന്നിച്ച് അത് ഒന്നും രണ്ടും പ്രാവശ്യമാണോ, 10ഉം 17ഉം പ്രാവശ്യം എന്നാണ്ടാ പറയുന്നേ. എന്നാ ഇതെന്നാ ദൈവം, എന്നാ അള്ളാഹു, എന്നാ ഇസ്ലാം? വല്ല വിവരമുണ്ടോ ഇവന്മാർക്ക്? ചുമ്മാ തന്നിട്ട് തർക്കിക്കാൻ വേണ്ടി കയറി വന്നോളൂ. അത് തർക്കിക്കുന്ന ന്യായമായ രീതിയിൽ സംസാരിക്കണ്ടേ? അതുമില്ല. അല്ല, യേശു ക്രിസ്തു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയിരിക്കുന്ന എവിടെയാണ്? ഒന്ന് ശമയലിന് പഴയ നിയമ പുസ്തകത്തിൽ അതല്ലേ പറഞ്ഞേ ഈ ന്യായം വേണ്ടേ സംസാരിക്കുന്നതിന്? ഇതൊന്നും എന്നിട്ട് പിന്നെ പുള്ളിയുടെ മുടന്ന് ന്യായം ചോദിച്ചോളുക. അതാണ് അവരുടെ നാരേറ്റീവ് കൊണ്ടുവരുന്നത്. അപ്പൊ യേശു ക്രിസ്തു യഹോവ എന്നല്ല നിങ്ങൾ സമ്മതിച്ചു, അതല്ലല്ലോ. അതാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം? അത് ഞാൻ പറഞ്ഞു പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ ഒന്ന് സാമൂല് കേട്ടുള്ളൂ. ഒന്ന് സാമൂലല്ലോ ഇവിടുത്തെ വിഷയം. യേശു കർത്താവ് പറഞ്ഞതല്ലേ. ഇവരോട് ഇച്ചിരി കാർക്കച്ചുമായിട്ട് തന്നെ സംസാരിക്കണം, നുണയോട് ഷഠനോട് ഷാഠ്യത്തിൽ സംസാരിക്കണം. ഞാൻ തെറിയൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയുകയാണ്, ഇവരോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ഇവർ പോത്തുകളാണ്. പോത്തിനോട് പോത്തെന്ന് വെച്ചാൽ ഞാൻ ആ വാക്കർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ അർത്ഥത്തിൽ എന്താണ് രൂപകാർത്ഥത്തിൽ. പോത്തിനോട് വേദം ഓതരുന്ന ഒരു ചൊല്ലുണ്ട്. വേദമല്ല ഓതേണ്ടത്, അവർക്ക് നല്ല അടിയാണ് കൊടുക്കേണ്ടത് പോത്തുകൾക്ക്. അടി എന്ന് വെച്ചാൽ കൈ കൊണ്ടുള്ള അടിയല്ല, വാക്കുകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടുള്ള അടി. അടിക്ക് അടി തന്നെ ഈ കാര്യത്തിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരുടെ മാതൃക വെച്ചിട്ട് ഇത് ഉത്തരധ്രുവം ദക്ഷിണധ്രുവം പോലെയുള്ള വ്യത്യാസമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലും മുഹമ്മദിൻ്റെ പഠിപ്പിക്കലും മാതൃകയും. അതിവിടെ സഹോദരി സഹോദരന്മാർ കൃത്യമെടുത്ത് പറഞ്ഞു. പിന്നെയും വെളുപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ ശാഠ്യത്തിൽ തന്നെ സംസാരിക്കണം, അത്രേ ഉള്ളൂ. താങ്ക് യു. ഫൗസിയ സിസ്റ്റർ വന്നിട്ടുണ്ട്. ഫൗസിയ കേൾക്കുന്നുണ്ട്, മൈക്ക് എടുത്ത് സംസാരിക്കും. ഫൗസിയ ഇവിടെ ഉണ്ടോ? ഫൗസിയ കേൾക്കുന്നില്ല, മൈക്ക് എടുക്കുന്നില്ല തൽക്കാലം. ഞാൻ ഫൗസിയ കേൾക്കുന്നുണ്ട്, സംസാരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആണ്, അതുതന്നെ എനിക്ക് കാര്യമായിട്ട് അറിയില്ല. എന്നാലും ഞാനിത് കേട്ടപ്പോ ഞാൻ പറയണം. അത് ഞാൻ പറയുന്നതേ, എല്ലാ മതത്തിലും ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള്? ഇല്ലേ, എല്ലാ ഇപ്പോ ക്രിസ്തു മതത്തിലുണ്ട് കുരിശുദ്ധം, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിലും ഉണ്ട്, എല്ലാ ഹിന്ദു മതത്തിലായാലും ഭഗവത്ഗീത അതിലൊക്കെ യുദ്ധത്തിന്റെ ടൈമിൽ ഇതേപോലെ പല പ്രശ്നങ്ങളും. ഖുർആൻ ആയാലും യുദ്ധ ടൈമിലാണ് കുറെ ഇങ്ങനെ ശത്രുക്കളോട് ഇങ്ങനെ പെരുമാറുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹിന്ദു മതത്തിലും പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു മതത്തിലും ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടായപ്പോ. അതല്ലേ അല്ലേ, അല്ലാതെ എല്ലാ മതവും സമാധാനവും നന്മയല്ലേ പഠിപ്പിക്കുന്നേ? കേട്ട് നോക്കി കഴിഞ്ഞാൽ ക്ഷമിക്കുക അങ്ങനെയല്ലേ ഉള്ളത്? അതുപോലെ തന്നെ എല്ലാ മതവും ബേസിക് ആയിട്ട് ക്ഷമയും സഹനവും പരോപകാരം ഒക്കെയാണ് പറയണ അല്ലേ? ഒറ്റ ഉത്തരം അല്ല ഉത്തരം. അച്ഛൻ പറഞ്ഞു പറയും ഉത്തരം അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. അതിന് ഡീറ്റെയിൽ ആയിട്ട് സൗമ്യ സിസ്റ്ററോട് ഉത്തരം പറയും. ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അല്ല എന്നാണ്. താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞോട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരി നമസ്കാരം. നിങ്ങൾ കടന്നു വന്നതിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് ഒരു പഠന ക്ലാസ് ആണ്. നിങ്ങൾക്ക് ചോദിക്കാൻ ഞങ്ങൾ ചോദിക്കുമ്പോഴും നിങ്ങൾ തിരിച്ചതുപോലെ ഉത്തരം തരണം. തെളിവില്ലാത്ത ഉത്തരങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. അത് കാരണം ഇവിടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിവിട്ടായിരിക്കും ആൾക്കാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു എല്ലാ പ്രമാണങ്ങളിലും നല്ലതുണ്ടെന്ന്. ശരി, മുഹമ്മദിൻ്റെ ഒരു നല്ല 10 കാര്യങ്ങളൊന്ന് പറയും. ഓക്കെ. അച്ഛൻപുറം, അതിനു മുമ്പ് ഈ സഹോദരി ഇസ്ലാം വിശ്വാസിയാണോ എന്നൊന്നറിയണ്ടേ? എല്ലാ മതങ്ങളെയും പറ്റിയാണ് ഇവിടെ സംസാരിച്ചത്. അപ്പൊ ഫൗസിയ സഹോദരി, അല്ല മുസ്ലിമിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അറിയാമല്ലോ, അപ്പം അതിന് ഒരു നല്ല 10 കാര്യങ്ങൾ പറഞ്ഞോട്ട്. ആ വിശ്വാസത്തിലുള്ള ആളാണെങ്കിൽ അച്ഛൻപുറം ചോദിച്ച പ്രസക്തമായ ചോദ്യമാണ്, നല്ല ഒരു 10 കാര്യങ്ങൾ. 10 5 കാര്യങ്ങൾ പറഞ്ഞാലും മതി, സാരമില്ല. ആദ്യം വേണ്ട വരുന്നല്ലേ, നമ്മൾ ഒത്തിരി കൊടുക്കണ്ട. ഒരു 5 കാര്യം ഞാനൊരു പാവപ്പെട്ട ആളായത് കൊണ്ടാണ് ഞാൻ ഈ 10 ചോദിച്ചത്. നിങ്ങളൊക്കെ അറിവുള്ളവര്, അതുകൊണ്ടായിരിക്കും 5 ചോദിച്ചത്. ഓക്കെ, പറഞ്ഞോളൂ സഹോദരി, പറഞ്ഞോളൂ സഹോദരി.
ഫൗസിയ സിസ്റ്ററെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, പറഞ്ഞോളൂ, സംസാരിക്കൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. മൈക്കില് വൺ യൂസ് ചെയ്താൽ മതി, വൺ ടൈം മൈക്രോഫോണില് ഒരു പ്രാവശ്യം തൊട്ടിട്ട് കൈമാറിക്കൊണ്ടിരിക്കല്ലേ. ഇവിടുത്തെ കുറെ ഭരണ സംവിധാനങ്ങള് അതുപോലെ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഇസ്ലാമിൽ ഉണ്ടാക്കി, ഇസ്ലാമല്ലേ ആ ഒരു ഭരണ രീതികളും അതൊക്കെ ഉണ്ടാക്കി, ഞാൻ കേട്ടിട്ടുള്ള ഇതുകളാണ് കേട്ടോ. അത് നബിയുടെ ഇത് അത് ഒരു ചരിത്രം പോലെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു അതിനൊരു പ്രൂഫൊന്നുമല്ല. ഞാൻ എന്താ പറയാ, മറ്റേ ആ ഡി ജി പിയിലെ മുൻ ഡി ജി പിയുടെ ഇതിലൊക്കെ കേട്ടിട്ടുള്ളതാണ്, അദ്ദേഹം പഠിച്ചിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കേട്ടിട്ടുള്ളതാണ്, ഒരു ഭരണ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഫോളോ ചെയ്യാണ് ഇവിടെയും ജമീന്ദാർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് എല്ലാം അറിയുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഏകദേശം ഒരു കാര്യം പറയാം. അതുപോലെ പിന്നെ യുദ്ധത്തിന് കുറെ അങ്ങനെയൊക്കെ ഒരു രീതികൾ ഉണ്ടാക്കി യുദ്ധങ്ങൾ ഉണ്ടായപ്പോ. പിന്നെ കൂടുതലും ആൾക്കാരനെ എന്തിനാ ഒരു ദൈവ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാം, അത് പണ്ടുണ്ടായിരുന്നു, അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രല്ലേ ചെയ്തത്, അല്ലാതെ മറ്റുള്ളവരെ കൊന്നൊടുക്കൊന്നുമല്ല. ഇപ്പൊ ഇവിടെയും ഇസ്ലാം സ്വീകരിക്കുന്നത് ശരിക്കും മറ്റു എന്താ പറയാ, നിർബന്ധിച്ചിട്ടൊന്നും അല്ലല്ലോ. നിർബന്ധിച്ചിട്ടാന്ന് പറയുന്നുണ്ടെങ്കിലും അവരവരെല്ലാവരും സ്വയം ഞങ്ങളാണെന്നല്ലേ പറയുന്നത്. അപ്പോ ആരും അന്നും നിർബന്ധിച്ചിട്ടല്ല ഉണ്ടായിരുന്നത്. അപ്പോ ഇത് എന്തുകൊണ്ടാണെങ്കിലും ഇസ്ലാമിലേക്ക് വരണം, അതിൽ വല്ല ഇതേപോലെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആരെങ്കിലും എഡ്യൂക്കേറ്റഡ് ആയവരൊക്കെ മാറുമോ? ഇസ്ലാമിലേക്ക് സ്വയം തന്നെ അല്ലേ മാറുന്നത്. പിന്നെ വേറെ എനിക്കിപ്പോ ഇതും കാര്യമായിട്ടിപ്പോ ഞാനൊന്നും പ്രിപ്പയർ ഒന്നും അല്ല ഒന്നും പറയാനൊന്നും. അതുകൊണ്ട് എനിക്ക് കുറച്ച് ഞാൻ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എനിക്കിപ്പോ ഇങ്ങനെ നമ്പർ ഇട്ട് ഓക്കെ. ഈ സഹോദരിയെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ അറ്റാക്ക് ഒന്നും ആരും ചെയ്യരുത്, മൃദുവായിട്ട് സംസാരിക്കൂ. ഓക്കെ, നമ്മുടെ സഹോദരിയാണ് അത്. ഓക്കെ, എനിക്ക് അത് പറയാനുള്ളൂ. ഇനി ഞാൻ ഇനി എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റും. ഞാൻ ഇപ്പൊ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പ്രിപ്പയർ ഒന്നല്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ബാക്കി. ഒരു ഡൗട്ട് ചോദിച്ചോ, സിസ്റ്റർ പറഞ്ഞല്ലോ മറ്റേ പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്ര സംവിധാനം മുഹമ്മദ് ആണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുഹമ്മദിന് മുമ്പ് ഇതുപോലെ ഒരു എഫിഷ്യൻസി ആയിട്ട് ഭരണം നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നാണോ സിസ്റ്ററിന്റെ വാദം? സിസ്റ്റർ പറഞ്ഞു കേട്ടായിരുന്നോ, മുഹമ്മദിന് മുമ്പ് ഒരു രാഷ്ട്ര സംവിധാനം, നല്ലൊരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിന്നുണ്ടായിരുന്നില്ല എന്നാണോ സിസ്റ്റർ വാദിക്കുന്നത്? അത് മുഹമ്മദ് വന്നതിന് ശേഷമാണ് ഒരു നല്ലൊരു ഭരണ സംവിധാനം ഉരുവാക്കിയത് എന്നാണോ സിസ്റ്റർ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രദറെ, അതൊന്നും അറിയാമെന്ന് തോന്നുന്നില്ല. ജനാധിപത്യത്തിൽ പോലും മുഹമ്മദ് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഫസിയ സിസ്റ്ററിന് അറിയത്തില്ല. അപ്പൊ ലീ സിസ്റ്റർ ആരെങ്കിലും ഇതിന്റെ തുടക്കം തൊട്ടൊന്ന് ഒന്ന് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. സഹോദരി ചോദിച്ചതിനൊക്കെ ഒന്ന് മറുപടി കൂടെ, നമ്മുടെ നമ്മുടെ സഹോദരിയെ പേടി സംസാരിക്കണേ പ്ലീസ്. ഓക്കെ ഓക്കെ, എന്താണ് ഇവിടെ ചോദ്യം? ഞാൻ വിഷയം കേട്ടില്ല, ഒന്ന് പറയാമോ? കുറി ബ്രദർ പറയുന്നതായിരിക്കും അങ്ങനെയാണ്, കാരണം ഈ റിലേ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ എറർ വരുന്നേക്കാളും കുറി ബ്രദർ സംസാരിച്ചോളുന്നേ. അല്ല, ഞാൻ പറയാമോ? ഇത്രയേ ഉള്ളൂ. ലീ സിസ്റ്റർ എന്താന്ന് ഇവിടെ കേട്ടില്ലെന്ന് തോന്നുന്നു. ഈ ലീ സിസ്റ്റർ, ഈ നമ്മുടെ ഫൗസിയ, എല്ലാ മതത്തിലും തിന്മയുണ്ട്, എല്ലാ മതത്തിലും നന്മയുണ്ട്. പിന്നെ മുഹമ്മദ് നബി ഇവിടെ വന്ന് പിന്നെ ചില കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ സഹോദരന്മാരാരോ ചോദിച്ചു ഏതെങ്കിലും ഒരു നാലഞ്ച് നല്ല കാര്യം മുഹമ്മദ് നബി ചെയ്തതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറയുന്നത് ഞാൻ അത്രയൊന്നും ഖുർആൻ പഠിച്ചിട്ടില്ല എന്നൊക്കെയാണ് നമ്മുടെ ഫൗസി സിസ്റ്റർ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നമ്മളിവിടെ മതങ്ങളെ കുറിച്ചല്ല
ഫെയ്ത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങുമായിരുന്നു. മതങ്ങൾ നന്മയും തിന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നന്മയുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി സിസ്റ്റർ പറഞ്ഞോളൂ. നല്ലൊരു ഭരണകർത്താവാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ നിയമം ഇവിടെ ഇന്ത്യയിൽ നടന്ന അവർക്ക് ഈ മുഹമ്മദിന്റെ ഭരണമാണോ അതോ ഇന്ത്യൻ ഭരണമാണോ ഏതാണ് നല്ലതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ഓക്കെ ഓക്കെ. ഫൗസിയ ഇസ്ലാം വിശ്വാസിയാണല്ലേ? ഫൗസിയ അൺമ്യൂട്ട് ചെയ്യണേ. ഫൗസിയ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യൂ. മൈക്ക് മ്യൂട്ട് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫൗസിയ മ്യൂട്ട് ചെയ്യണ്ട, ഫൗസിയയും ലീസത്തും സംസാരിച്ചോളൂ. ഇസ്ലാം വിശ്വാസിയാണല്ലേ? മ്യൂട്ട് സംസാരിക്കൂ. മൈക്ക് ഓപ്പൺ ചെയ്യൂ. മ്യൂട്ട് ആയി പോയി. ഇപ്പൊ ഓപ്പൺ ആയില്ലേ? ഓപ്പൺ ആയില്ലേ? ഇപ്പൊ ഓപ്പൺ ആണ്. ഇനി മ്യൂട്ട് ആക്കണ്ട, നിങ്ങൾ ഫുൾ ഓപ്പൺ ആണ്. ഓപ്പൺ ആയിട്ട് ഇരുന്നാ മതി. ഓക്കെ. ഇസ്ലാം വിശ്വാസിയല്ലേ? അതെ അതെ. ഓക്കെ. ഖുർആൻ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഒരുവിധം ഞാൻ ഫുള്ള് കംപ്ലീറ്റ് വായിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പരിഭാഷ കേട്ടിട്ടുണ്ട്. പിന്നെ കൊറേ അത് കൊറേ ഇതുകൾ കേൾക്കാനേ മതപരം. ഓക്കെ ഓക്കെ. ഫൗസിയ എഡ്യൂക്കേറ്റഡ് അല്ലേ? സ്കൂളിൽ കോളേജൊക്കെ പഠിച്ച കുട്ടിയാണോ? പോയി. എവിടെ പോയി? ആള് കാണുന്നില്ലല്ലോ. പോയി പോയി. കാണുന്നില്ല. പോയി സിസ്റ്ററേ.